നമ്മളിനി ജഡ്ജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനിട്ട വകുപ്പ് വെച്ചിട്ട് നിനക്ക് എന്തായാലും ജാമ്യം കിട്ടും. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പണിതേക്കാന്ന് എഴുതി നീ ജഡ്ജി എടുത്തു വരുന്ന പറഞ്ഞു. കോടതി പറയുന്ന ഏത് ജാമ്യാവസ്ഥയും പാലിച്ചോളാം സാർ. വക്കീലെ, 326 ആണ്. പ്രോസിക്യൂഷന്റെ വാദം കേൾക്കാതെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല. ഫോർ ദ റീസൺ സ്റ്റേറ്റഡ് ഇൻ ദ റിമാൻഡ് റിപ്പോർട്ട്, ദ അക്യൂസ്ഡ് ഈസ് റിമാൻഡഡ് ടു ജുഡീഷ്യൽ കസ്റ്റഡി ഫോർ 15 ഡേയ്സ്. സാംസോ, നിനക്ക് ഇതിന് എന്ത് മനസ്സിലായി? ഒരു പോലീസുകാരൻ നെഞ്ചും വിരിച്ച് വട്ടം കയറി നിന്നാ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ബന്ധങ്ങൾ. അയ്യോ മുള്ളി സാറേ, ഇൻസ്പെക്ടർ, ഒരാളെ തല്ലിച്ചതയ്ക്കാൻ വാട്ട് റൈറ്റ് യു ഹാവ്? നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് സമരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ബോൺ ക്രിമിനലാണ്. നിങ്ങൾക്ക് അവൻ ഹിസ്റ്ററി വല്ലതും അറിയാവോ? ക്രിമിനൽ എന്ന് പറയുന്നത് പോലീസ് ഭാഷയാണ് സർ. After all, he is a human being. You do not have any right to harass him. Police station varunavarodum prathigalodum maanyamayittu behave cheyanana ninga DGP de circular ullathalle onnalekumbo madam parnu valare seriyaanu puddharanathinu idaarana madathinte my husband oh madathinte porthavu madam kudi vaigineram nadakkarangumbo oru alavaladi vannu madathinte nidambathil karadalam amarthi ennu vicharikkya what ennu vacha chandiki pidichu ennu vicharikkya ഇരിക്കൂ ഹാ പറഞ്ഞിരട്ടെ. അപ്പൊ കണ്ടു നിൽക്കണ മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. പുള്ളി ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ മൂക്കിന് നാളെ മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ ആ അലവരാതി ചോദിക്കാൻ ചെന്നതിനെ നിങ്ങളുടെ ഭർത്താവിനോട്ട് കൊടുത്തിട്ടുണ്ടാവണം. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ഈ അലവരാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതുമ്പത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനി മേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും, പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് രണ്ട് ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനേ പള്ളിയിലെ അച്ഛനല്ല പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കിട്ടിയ നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങി ഇവന്മാര് വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ചു പോകാത്തത്.